ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ടിപ്സ് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് വാഷിംഗ് മെഷീനാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വാഷിംഗ് മെഷീനിലെടുത്ത് തുണികളാണ് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീനാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റാണ് നമ്മളത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്. കാശ് കൊടുത്തത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റൂട്ടോ എത്രത്തോളം ഈ വാഷിംഗ് മെഷീനിൽ അഴുക്കുണ്ട് അത് പോകുന്നുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ സൈഡുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതും കൂടെ ഞാനൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അതിനകത്ത് നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുണ്ട് ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 2 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്ന സമയത്ത് നമുക്ക് തുണികളൊന്നും വെളുത്ത് കിട്ടാറില്ല. ഈ അഴുക്കുകൾ വീണ്ടും നമ്മുടെ ഡ്രസ്സിൽ തന്നെ പറ്റി പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോളുകളുണ്ടല്ലോ, ഇത് ഈ ഒരു സംഭവം നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് അഴിച്ചെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഒന്ന് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. വളരെ ഈസിയായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഇത് പഴിച്ചെടുക്കണമെന്നൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഴിച്ച് നോക്കാം കേട്ടോ, എത്രത്തോളം അഴുക്കുണ്ട് എന്നുള്ളതും അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം എത്രത്തോളം അഴുക്ക് പോയി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിൽ ചില ഹോളുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കണ്ടോ. എല്ലാം ആ ഒരു അഴുക്ക് കൊണ്ട് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ അഴുക്ക് അടിയിലുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഹോളുകൾ അടയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടാബ്ലറ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേതാണ് സോപ്പ് പൊടി ഉപയോഗിക്കുന്നത് അത്രയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സർഫിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും അഴുക്ക് പോകുന്നത് സർഫെക്സൽ സോപ്പ് പൊടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടും തോന്നിയിട്ടുള്ളത് അതുപോലെ അത് എടുക്കാം. അപ്പോൾ ഞാനിതാത് ഒരു 4-5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേ അളവിൽ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ എടുക്കാം. അപ്പോൾ ഞാനിതൊരു 3-4 ടേബിൾ സ്പൂണോളം നമുക്ക് സോഡാപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഷാമ്പു ആണ്. ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഷാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലുള്ളത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നിന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സോപ്പ് പൊടിയും അതേപോലെ നമ്മുടെ സോഡയും ബേക്കിംഗ് സോഡയും കൂടെ നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ഫ്രീസറിലാണ് നമുക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കണം, നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിൽ ഇത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സോപ്പ് പൊടിയും ഇതൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ മീറ്റോ ഫിഷൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് അതിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് ആക്കി വെക്കാം. ഇങ്ങനെ ആക്കി വെച്ചിട്ടൊന്ന് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒന്ന് കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടുകയും ചെയ്യും, ഇതിൻ്റെ സ്മെല്ല് വേറെ എവിടേക്കൊന്നും പോവുകയും ചെയ്യില്ല. അങ്ങനെ ഇതാ നമ്മുടെ ക്ലീനിങ് ടാബ്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് വാഷിംഗ് മെഷീനിലേക്ക് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് വെച്ചപ്പോൾ കുറച്ച് മെൽറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു 4-5 എണ്ണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളവും വേണ്ട, എന്നാൽ ചൂട് കുറവാകാനും പാടില്ല കേട്ടോ. അങ്ങനെ ഉള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഡ്രയറിലും കൂടെ ഞാൻ 1-2 ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒരു ഡ്രയറിൽ വെള്ളം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കൂടെ ഞാനൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കുറച്ച് നമുക്ക് ഈ ഒരു എത്രയാണ് അഴുക്ക് നമുക്ക് ഉള്ളത് അത്രയും വേണമെങ്കിൽ, അപ്പോൾ അത് ഫുള്ള് വേണമെങ്കിലും നമുക്ക് വെള്ളം ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്താണ് കൂടുതൽ അഴുക്കുള്ളത്. അപ്പോൾ ആ ഒരു സൈഡ് അത്രമാത്രമേ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് കറങ്ങട്ടെ. എന്നിട്ട് നമുക്കതിൻ്റെ അഴുക്ക് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രയറിലും കൂടെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഞാനൊരു 10-12 മിനിറ്റോളം ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇനി നമുക്കത് വെള്ളം ഒന്ന് തുറന്നു വിടാം കേട്ടോ.
ഇനി നമുക്കിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അറിയില്ല. ഒരു പാത്രത്തിൽ ഞാൻ ആ വെള്ളം പിടിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, അതിൽ അഴുക്ക് വരുന്ന കണ്ടില്ലേ, അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ടാവും. അപ്പം നമ്മൾ കൂടുതലായിട്ടും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയും സോപ്പ് പൊടിയും അതുപോലെ ചൂടുവെള്ളവും കൂടി ആയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പം ഏകദേശം അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അവരൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ അഴുക്ക് പോയിട്ടുണ്ട്. ആ ഇടുക്കിലൊക്കെ ചെറുതായിട്ട് അഴുക്കുണ്ട്. അത് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അതിൻ്റെ അടിഭാഗത്തും ആ സൈഡൊക്കെ നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്തുള്ള അഴുക്കാണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് 10 മിനിറ്റ് നമ്മൾ വെക്കണം കേട്ടോ. നമ്മൾ വെള്ളവും അതുപോലെ നമ്മുടെ ഈ ഒരു ടാബ്ലറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് വേണം ഇത് ഓൺ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് പുതുപുത്തനായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഹോളൊക്കെ നന്നായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ അതിൻ്റെ ഹോളൊക്കെ നന്നായിട്ട് തുറന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അഴുക്കൊക്കെ ഏകദേശം നന്നായിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് 2 മാസമൊക്കെ കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് അഴിക്കാൻ പറ്റിയാൽ അഴിക്കാം കേട്ടോ. അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് അഴിച്ചെടുക്കാത്തത്. അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ ഞാൻ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാധാരണ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് തിരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ആ വെള്ളവും കൂടെ നമുക്ക് കളയാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആ ഹോളൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അഴുക്കൊക്കെ ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.